ഹേ വാട്സ്ആപ്പ് ഗൈസ്, ആസ് ടു ഹിയർ ഫ്രം ടെക്നോടെക്സ് മലയാളം. നമ്മൾ നമ്മുടെ ഫോണിൽ കുറേ അധികം ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട്. അതായത് ട്രസ്റ്റഡ് ആയിട്ടുള്ള ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഡെവലപ്പേഴ്സിൻ്റെ അടുത്തുള്ളത്, അതായത് ചെറിയ രീതിയിലുള്ള ഇൻഡിവിജ്വൽസിൻ്റെ അടുത്തുള്ള ആപ്സ്, അങ്ങനെ കുറേ അധികം ആപ്സ് നമ്മൾ ഈ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നമ്മൾ നമ്മുടെ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട്. എന്നാൽ കുറേ അധികം ആപ്സൊക്കെ പ്രൈവസി കൺസേൺ, പ്രൈവസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ കുറേ അധികം കാര്യങ്ങൾ നമ്മുടെ ഡിവൈസിന് ഹാം ചെയ്ത തരത്തിലുള്ള കുറേ അധികം ആപ്ലിക്കേഷൻസും നമുക്ക് ഈ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അപ്പോൾ കുറേ ഫാൾസ് പ്രോമിസസ് ആണ്, അത് നിങ്ങളുടെ ബാറ്ററിൻ്റെ ലൈഫ് ഇൻക്രീസ് ചെയ്യും, അതേപോലെ തന്നെ എന്താണ് നിങ്ങളുടെ ഫോൺ ക്ലീൻ ചെയ്യാണ്, നിങ്ങളുടെ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യുന്നു പറഞ്ഞിട്ട് കുറേ അധികം ആപ്സ് നമുക്ക് ഈ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഈ പ്ലേ സ്റ്റോർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആപ്പിൾ ആപ്പ് സ്റ്റോറിന് എത്ര റിഫൈൻഡ് ആയിട്ട് അത്ര എഫിഷ്യൻ്റ് ആയിട്ട് ഈ ആപ്സ് ഒക്കെ റിവ്യൂ ചെയ്തിട്ട് അവർ ഈ പബ്ലിഷ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം അല്ല ഗൂഗിൾ പ്ലേ സ്റ്റോർ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ബേസിക്കലി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്യാൻ സാധ്യതയുള്ള കുറച്ച് ആപ്സും, അതായത് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആപ്സും, ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാകുന്ന കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും കുറിച്ചൊക്കെയാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻസ് ഒക്കെ നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്ട്രേറ്റ് അവേ അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞേക്കുക. കാരണം ഈ ആപ്സും കൂടെ നിങ്ങൾക്ക് ജസ്റ്റ് എന്തെങ്കിലും ഗുണങ്ങളൊന്നും ഉണ്ടാവാനില്ല, ജസ്റ്റ് ഹാംഫുൾ ആയിട്ടുള്ള ദോഷങ്ങൾ മാത്രമേ ഉണ്ടാവാനുള്ളൂ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ നമ്മുടെ ലിസ്റ്റിൽ ഏറ്റവും ഫസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റാം ക്ലീനർ ആപ്ലിക്കേഷൻസ് ആണ്. അപ്പോൾ നമ്മൾ പ്ലേ സ്റ്റോർ എടുത്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ചുമ്മാ റാം ക്ലീനർ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറേ അധികം ആപ്സും കാണാൻ പറ്റും. അപ്പോൾ ഈ ഓരോ റാം ക്ലീനർ ആപ്ലിക്കേഷൻസിൻ്റെ ജസ്റ്റ് ബേസിക് ആയിട്ടത് ഈ ഓരോ റാം ക്ലീനർ ആപ്സ് ബേസിക്കലി എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട്, അതായത് ബാക്ക്ഗ്രൗണ്ട് റൺ ചെയ്യുന്ന ആപ്സിനെ കില് ചെയ്യും, അതേപോലെ തന്നെ ക്യാഷ് മെമ്മറിയിൽ എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ അതും ജസ്റ്റ് ഡിലീറ്റ് ചെയ്യും. ഇത് രണ്ട് മാത്രമാണ് ഈ ഓരോ റാമിൻ്റെ ഈ റാം ക്ലീനർ ആപ്ലിക്കേഷൻസ് ചെയ്യുന്ന കാര്യം. എന്നാൽ ഈ റാം ക്ലീനർ ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അതിന് കുറേ തരത്തിലുള്ള ആഡ്സും ബ്ലോഗ്സും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഭയങ്കരധികം ഇൻക്ലൂസീവ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും നമുക്ക് തരാൻ പോകുന്നത്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇവർ ഈ ക്ലെയിം ചെയ്ത കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ വന്നിട്ട് റാം ക്ലീൻ ചെയ്യും, സ്പേസ് ഇൻക്രീസ് ചെയ്യുന്ന പറഞ്ഞു. നമ്മളിപ്പോൾ നമ്മുടെ റീസെൻറ്റ് ബട്ടൺ എടുക്കും, നമ്മൾ ഫോണിൽ നമ്മൾ റീസെൻറ്റ് ആപ്സ് ബട്ടൺ എടുത്തിട്ട് അവിടെ നമുക്ക് ജസ്റ്റ് ഒരു എക്സ് മാർക്കോ അങ്ങനത്തെ എന്തെങ്കിലും കാര്യം കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു ഐക്കൺ ബേസിക്കലി നമ്മൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെയിം കാര്യമാണ്, നമ്മുടെ റാമിലേക്ക് ലോഡ് ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് എന്താണ് ക്ലിയർ ചെയ്യും. അത് മാത്രമാണ് ഈ ഒരു റാം ക്ലീനർ ആപ്ലിക്കേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ബേസിക്കായി നിങ്ങൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു റാം ക്ലീനർ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ ഡിവൈസിലേക്ക് എക്സ്ട്രാ വർക്ക് ലോഡ് കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ നമ്മുടെ ഡിവൈസിൽ ഓൾറെഡി ബിൽറ്റ് ആയിട്ടുള്ള ഫീച്ചറാണ് ഈ ക്യാഷ് മെമ്മറിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒറ്റയടിക്ക് ഒറ്റ ക്ലിക്കിൽ തന്നെ റിമൂവ് ചെയ്യാൻ പറ്റുന്നത്. ഇനി അതിന് പുറമെ വേറൊരു റാം ക്ലീനർ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഒരു കാര്യമില്ല. അപ്പോൾ നിങ്ങളുടെ ഫോണിൽ ഏതെങ്കിലും തരത്തിലുള്ള റാം ക്ലീനർ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആണെങ്കിൽ ജസ്റ്റ് സ്ട്രേറ്റ് ആയി അൺഇൻസ്റ്റാൾ ചെയ്ത് നിൽക്കുക, അതിൻ്റെ ഒരാവശ്യം പ്രത്യേകിച്ച് നമ്മുടെ ഫോണിലില്ല. ഇനി നമ്മുടെ ഫോണിൽ മെജോറിറ്റി ഓഫ് ആൾക്കാരുടെ ഫോണിലും ഇൻസ്റ്റാൾഡ് ആയിരിക്കാൻ ചാൻസ് ഉള്ള ഒരു ആപ്പാണ് ഈ ക്ലീനർ ആപ്ലിക്കേഷൻസ്. അതായത് ഇപ്പോൾ സീ ക്ലീനർ, ക്ലീൻ മാസ്റ്റർ പോലുള്ള ആപ്സ് ഒക്കെ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾഡ് ആയിരിക്കാൻ കുറച്ച് ചാൻസ് ഉള്ള ആപ്ലിക്കേഷൻസ് ആണ്. അപ്പോൾ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമുക്ക് സീ ക്ലീനർ തന്നെ തുടങ്ങാം. സീ ക്ലീനർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചീറ്റ മൊബൈൽസ് എന്നിട്ടൊരു ഡെവലപ്പർ ആ ഒരു കമ്പനിയാണ് ബേസിക്കലി ഒരു ആപ്പ്. അപ്പോൾ റീസെൻറ്റ് ടൈംസിൽ ഒരു 2-3 മാസം മുമ്പ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ സീ ക്ലീനർ നമ്മളുടെ പ്രൈവസി ഡേറ്റാസ്, അതായത് നമ്മുടെ ഫോണിൽ ഡേറ്റാസ് ഒക്കെ എടുത്ത് വേറെ സെർവറിലേക്ക് സെൻഡ് ചെയ്യുന്നു, വേറെ കമ്പനിക്ക് അത് സെൻഡ് ചെയ്യുന്നു, അങ്ങനെ പറഞ്ഞ കുറേ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. അത് വൾണറബിൾ ആപ്പാന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്ലേ സ്റ്റോറിൽ നിന്ന് അത് നമ്മൾ ഗൂഗിൾ തന്നെ അത് റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് തിരിച്ചു വന്നൊരു ആപ്പാണ് ഈ സീ ക്ലീനർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സീ ക്ലീനർ ഇങ്ങനത്തെ ആപ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ബേസിക്കലി നമ്മുടെ ഫോണിലുള്ള അതായത് ക്യാഷ് ഫയൽസ്, അതായത് അൺവാണ്ടഡ് ആയിട്ടുള്ള ടെമ്പററി ഫയൽസും കാര്യങ്ങളൊക്കെ നമ്മുടെ ഫോണിൽ ജസ്റ്റ് ഡിലീറ്റ് ചെയ്യണം. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ സീ ക്ലീനർ എന്ന ആപ്പ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ റാം ക്ലീനർ ആപ്ലിക്കേഷൻസിനെ പോലെ തന്നെ ആൻഡ്രോയിഡ് ഭയങ്കര സ്മാർട്ടാണ്. ആൻഡ്രോയിഡ് നമുക്ക് കുറേ അധികം ബിൽറ്റ് ഇൻ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അഡീഷണൽ ആയിട്ട് ഈ ഒരു സീ ക്ലീനർ അങ്ങനത്തെ ഏത് തരത്തിലുള്ള ക്ലീനിങ് ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞിട്ട് സ്റ്റോറേജ് സെറ്റിംഗ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്കൊരു ഓപ്ഷൻസ് അവൈലബിൾ ആയിരിക്കും ഈ ക്ലിയർ ഡാറ്റ, ക്യാഷ് ഡിലീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഡാറ്റ ക്ലിയർ ചെയ്യാനൊക്കെ. അപ്പോൾ ആ ഒരു ഫീച്ചർ ഉപയോഗിച്ചാൽ മതിയായിരിക്കും. ഇനിയിപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു ക്ലീനിങ് ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ അതിൽ എക്സ്ട്രാ വർക്ക് ലോഡ് കൂടുകയും പിന്നെ നമ്മൾ അതിൻ്റെ അകത്ത് കുറേ അധികം എന്താണ് ഫോൺ ബാക്ക്ഗ്രൗണ്ട് റൺ ചെയ്യണം, പിന്നെ ആ ആപ്പ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ ആഡ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ സീ ക്ലീനർ ഒക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഫുൾ സ്ക്രീൻ വീഡിയോ പ്ലേ ബാക്ക് ആഡൊക്കെ വരുന്നു, അതുകൊണ്ട് അതും യൂസ് ചെയ്യുന്നതിൽ അർത്ഥമൊന്നുമില്ല. അപ്പോൾ നിങ്ങളുടെ ഫോണിൽ സീ ക്ലീനർ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ക്ലീനിങ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ജസ്റ്റ് അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞേക്കുക. ഇനി നമ്മുടെ ലിസ്റ്റിലേക്കുള്ള കാര്യമാണ് ഷെയർഇറ്റ്. ഷെയർഇറ്റ് പണ്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ അടിപൊളി കിടലൊരു എന്താണ് ഫയൽ ട്രാൻസ്ഫർ, ഓഫ്ലൈൻ ഫയൽ ട്രാൻസ്ഫറിങ് സർവീസ് ആയിരുന്നു. ആൻഡ്രോയിഡ് ടു ആൻഡ്രോയിഡ് അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ടു PC അടിപൊളിയായിട്ട് നമുക്ക് ഫയൽ ഷെയർ ചെയ്യാൻ പറ്റിയ ഒരു കിടലൻ ആപ്പായിരുന്നു ഷെയർഇറ്റ് എന്ന് പറയുന്നത്. പക്ഷേ റീസെൻറ്റ് ടൈംസ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ച് നാൾ മുമ്പ് ഒരു വർഷമൊക്കെ മുമ്പ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആപ്പ് എന്തിന് വേണ്ടിയാണ് ഈ ഡെവലപ്പേഴ്സ് ഡെവലപ്പ് ചെയ്തതെന്നുള്ള ഒരു ഓപ്ഷൻ, അതായത് എന്തിനു വേണ്ടിയാണ് അവർ ആപ്പ് ഡെവലപ്പ് ചെയ്തെന്നുള്ള കാര്യം അവർ മറന്നിരിക്കുകയാണ്. നമ്മൾ ഈ ഒരു ആപ്പ് ഫസ്റ്റ് എടുത്ത് നോക്കിയിട്ടുണ്ടല്ലോ, ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നമുക്ക് ഷെയർ ചെയ്യേണ്ട കാര്യം, അതായത് ഈ ഒരു ആപ്പ് യൂസ് ചെയ്ത് നമ്മൾ പ്രൈമറിലി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണ്, അത് സ്ക്രീനിൻ്റെ ഒരു 20% അല്ലെങ്കിൽ 10% സ്ഥലത്ത് മാത്രമേ അതിനെക്കുറിച്ച് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. ബാക്കി ഫുൾ സ്ക്രീൻസ്, അതായത് ബാക്കി ഫുൾ സ്ക്രീൻ സ്പേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആഡ്സും ബ്ലോഗ്സും ആർട്ടിക്കിൾസും വീഡിയോസും അങ്ങനെ കുറേ അധികം ആപ്സിൻ്റെ വേറെ കുറേ പരസ്യം അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു ആപ്പിലുള്ളൂ. അപ്പോൾ ഈ ആപ്പിൻ്റെ ഉപയോഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫയൽ ട്രാൻസ്ഫർ ആണ്. പക്ഷേ ഈ ഒരു ആപ്പ് ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ആഡ്സ് സെൻഡ് ചെയ്യാനും, അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഈ ഒരു ആപ്പ് യൂസ് ചെയ്യുന്നില്ലെങ്കിൽ പോലും ഓട്ടോമാറ്റിക്കായിട്ട് എന്താണ് വൾഗറായിട്ടുള്ള രീതിയിലുള്ള കുറേ നോട്ടിഫിക്കേഷൻ
നോട്ടിഫിക്കേഷൻസ് കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ഫോണിലേക്ക് വരുന്നു, നമുക്ക് ആവശ്യമില്ലാത്ത നോട്ടിഫിക്കേഷൻസ് വരുന്നു, ബാക്ക്ഗ്രൗണ്ട് റൺ ചെയ്യുന്നു, നമ്മുടെ ഫോൺ ഡിവൈസ് സ്ലോ ആക്കുന്നു. അപ്പോൾ ഷെയർ ഇട്ട് ഒരു പരിധി വരെ നിങ്ങൾ യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്, കാരണം ഫുൾ ആഡ്സും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഈ ഒരു ആപ്പ് നിങ്ങൾ സ്ട്രേറ്റ് ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞേക്കുക. നിങ്ങൾക്ക് ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഫൈൽസ് ബൈ ഗൂഗിളിൻ്റെ എന്താണ് അതിൻ്റെ ഷെയറിംഗ് സർവീസ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ എക്സെൻഡറും ഒരു പരിധി വരെ നല്ല ഒരു ആപ്പാണ്. അപ്പോൾ ഷെയർ ഇട്ട് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ നിങ്ങൾ ആ ഒരു ആപ്പ് നിങ്ങൾ ഓൾറെഡി ഫേസ് ചെയ്തിട്ടുള്ള ഇഷ്യൂ ആയിരിക്കും ഈ ആഡ്സും കാര്യങ്ങളൊക്കെ വരുന്നത്, അപ്പോൾ അത് അൺഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും. ഇനി വരുന്നതാണ് യു സി ബ്രൗസർ. കുറേ അധികം ഫോൺസിലൊക്കെ പ്രീ ബിൽറ്റ്, അതായത് നമ്മുടെ സ്ട്രേറ്റ് ഔട്ട് ഓഫ് ദ ബോക്സ് വരുന്ന ഒരു ഇൻസ്റ്റാൾഡ് ആയിട്ട് വരുന്ന ഒരു ആപ്പാണ് യു സി ബ്രൗസർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നതായിരിക്കും അലിബാബ കമ്പനിയുടെയാണ് ഈ യു സി ബ്രൗസർ, ചൈനീസ് ബേസ്ഡ് കമ്പനിയാണ്. അപ്പോൾ ഒരു ഫ്യൂ ടൈംസ് ഒക്കെ യു സി ബ്രൗസർ പ്ലേ സ്റ്റോറിൽ നിന്ന് റിമൂവ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, കാരണം ഇത് പ്രൈവസി കൺസേൺസും കാര്യങ്ങളൊക്കെ തന്നെയായിട്ടാണ്. നമ്മളുടെ ഡാറ്റ വേറെ സെർവറിലേക്ക് സെൻഡ് ചെയ്യുന്നു, അലിബാബ ഗ്രൂപ്പിലേക്ക് സെൻഡ് ചെയ്യുന്നു, അങ്ങനെ പറഞ്ഞ കുറേ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ എൻ്റെ ഏറ്റവും ബേസിക് ആയിട്ട് എക്സാമ്പിൾ എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഈ ഒരു ആപ്പ് പ്ലേ സ്റ്റോറിൽ എടുത്തതിന് ശേഷം നമ്മൾ ആപ്പ് പെർമിഷൻ സെക്ഷൻ ചെന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ആപ്പ് നമുക്ക് SMS, അത് കോൾ ലോഗ്സിൻ്റെ അല്ല കോൾ ഡയലറിൻ്റെ ആ ഒരു പെർമിഷൻ വേണം, അതേപോലെ തന്നെ എന്താണ് നമ്മുടെ കോൺടാക്ട്സ് ആക്സസ് ചെയ്യാനുള്ള ഒരു പെർമിഷൻ വേണം, അതേപോലെ തന്നെ ക്യാമറ ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ വേണം, എന്താണ് മൈക്രോഫോൺ ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ വേണം, അങ്ങനെ കുറേ അധികം ഒരു ബ്രൗസറിന് വേണ്ടാത്ത രീതിയിലുള്ള കുറേ ആപ്ലിക്കേഷൻസിൻ്റെ അത് കുറേ പെർമിഷൻസ് ഈ ഒരു ആപ്ലിക്കേഷൻ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ പ്രൈവസി ഡാറ്റ നമ്മൾ റിസ്ക്കിൽ ഇടുന്നതാണ് ഈ ഒരു യു സി ബ്രൗസർ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ. അത് കൂടാതെ തന്നെ അതിൻ്റെ കുറേ അധികം ആഡ്സും കാര്യങ്ങളും വരുന്നു. നമ്മളിപ്പോൾ ഒരു ഏതെങ്കിലും വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് ആ ഒരു യു സി ബ്രൗസർ ആപ്പ് യൂസ് ചെയ്യാതെ വെച്ചിരിക്കുകയാണെങ്കിൽ പോലും നമ്മൾ ഫോൺ വെറുതെ വെക്കുമ്പോൾ കുറേ അധികം പുഷ് നോട്ടിഫിക്കേഷൻസ് വരുന്നു, അങ്ങനെ വൾഗറായിട്ടുള്ള കാര്യങ്ങൾ, അതായത് നമ്മുടെ ഷെയറിട്ടിനെ പോലെ തന്നെ കുറേ നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ കാണിക്കുന്നു. അങ്ങനെ ഒരു ബ്ലോട്ട് ഫുള്ളി ബ്ലോട്ടായിട്ടുള്ള ഒരു ആപ്പാണ് യു സി ബ്രൗസർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈൻ ബ്രൗസിങ്ങിനൊക്കെ സേഫായുള്ള ആപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓൾവേസ് പ്രിഫർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ വെച്ചാൽ ഗൂഗിൾ ക്രോം തന്നെയാണ്. അപ്പോൾ നമുക്കൊരു ബ്രൗസറായിട്ട് വേണ്ട എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഗൂഗിൾ ക്രോമിൽ അവൈലബിൾ ആണ്. ഇനി നിങ്ങൾ ഡൗൺലോഡിംഗ് ഫീച്ചറാണ് ഈ ഒരു യു സി ബ്രൗസറിൽ നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നെങ്കിൽ നമുക്കൊരു ഡെഡിക്കേറ്റഡ് ഡൗൺലോഡ് മാനേജർ, അതായത് ആക്സലറേറ്റഡ് ഡൗൺലോഡ് മാനേജറോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നം തീർന്നു. അപ്പോൾ യു സി ബ്രൗസർ യൂസ് ചെയ്യുന്ന ഏറ്റവും ബെറ്റർ ഓപ്ഷൻ വെച്ചാൽ ഗൂഗിൾ ക്രോം ഇൻസ്റ്റാൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ യു സി ബ്രൗസർ നിങ്ങളുടെ ഫോൺ ഇൻസ്റ്റാൾ ആണ്, ജസ്റ്റ് അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞേക്കുക. ഇനിയിപ്പോൾ ഈ ഒരു ആഡ്സും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് വൺ ഓഫ് ദ പ്രൈമറി റീസൺ. പിന്നെ വർക്ക് ലോഡ് കൂടുതലാണ്, ബാക്ക്ഗ്രൗണ്ട് റൺ ചെയ്യുന്നുണ്ട് ഈ പുഷ് നോട്ടിഫിക്കേഷൻ സർവീസ് ഒക്കെ തരാൻ വേണ്ടി. അപ്പോൾ അതൊന്ന് ജസ്റ്റ് അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞേക്കുക. ഇനി നമ്മൾ പറയുമ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പ്രത്യേകതര ആൻറ്റിവൈറസിനെ കുറിച്ചാണ്, അതിപ്പോൾ AVG, അവാസ്റ്റ്, കാസ്പർസ്കി അങ്ങനത്തെ കുറച്ച് ഫേമസ് ആയ കമ്പനീസിൻ്റെ ആപ്സിനെ കുറിച്ചുള്ള നമ്മൾ സംസാരിക്കുന്നത്. വേറെ കുറേ ഇൻഡിവിജ്വൽസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള എന്താണ് ഈ സ്പൈ റിമൂവർ, മാൽവെയർ റിമൂവർ, പിന്നെന്താണ് ആൻറ്റിവൈറസ് എന്നൊക്കെ പറഞ്ഞ് കുറേ അധികം ലോ ക്വാളിറ്റി ആപ്സ് ഒക്കെ നമുക്ക് പ്ലേ സ്റ്റോറിൽ ഡൗൺലോഡ് ചെയ്യാൻ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഈ ഒരു രണ്ട് മൂന്ന് ആപ്സൊക്കെ ഞാൻ ജസ്റ്റ് ഫോണിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കി. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ എനിക്ക് കാണാൻ പറ്റിയ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ ആഡ്സും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. കുറേ ഫുൾ സ്ക്രീൻ വീഡിയോ പ്ലേ ബാക്ക് ആഡ് വരുന്നു, നേരത്തെ പറഞ്ഞ പുഷ് നോട്ടിഫിക്കേഷൻ വരുന്നു, ബാക്ക്ഗ്രൗണ്ട് പ്രോസസ്സിൽ റൺ ചെയ്യുന്നു, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ നിങ്ങളൊരു ആൻറ്റിവൈറസ് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ കുറച്ച് റെപ്യൂട്ടഡ് കമ്പനി, അതായത് ഈ ഒരു ആൻറ്റിവൈറസ് ഇൻഡസ്ട്രിയിൽ കുറച്ച് റെപ്യൂട്ടഡ് ആയിട്ടുള്ള ബിഗ് ഡിഫൻഡർ, AVG, അവാസ്റ്റ്, കാസ്പർസ്കി, നോട്ടൺ, അങ്ങനത്തെ കുറച്ച് കമ്പനീസിൻ്റെ ആൻറ്റിവൈറസ് ഇൻസ്റ്റാൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇങ്ങനത്തെ എന്തെങ്കിലും തരത്തിലുള്ള, അതായത് ഇപ്പോൾ ഇങ്ങനത്തെ ഈ ഒരു ഇൻഡിവിജ്വൽസിൻ്റെ ആൻറ്റിവൈറസ് ആപ്സോ കാര്യങ്ങൾ എന്തെങ്കിലും കാണുകയാണെങ്കിൽ ജസ്റ്റ് അതിൻ്റെ റേറ്റിംഗ് ഒക്കെ നോക്കിയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം ഞാൻ ഇതിൻ്റെ അകത്ത് ഈ ഒരു റെപ്യൂട്ടഡ് കമ്പനീസിൻ്റെ അല്ലാത്ത കുറേ അധികം ആപ്സ് ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് മേക്കിംഗ് മണി മാത്രം ഉണ്ടാക്കി കുറച്ച് ആപ്സ് ആണ് ഇത്, ഫുൾ ആഡ്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അതും ജസ്റ്റ് ശ്രദ്ധിച്ചേക്കാം. ഇന്ന് നമ്മുടെ ലിസ്റ്റിലായിട്ട് ലാസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാറ്ററി സേവർ ആപ്ലിക്കേഷൻസ് ആണ്. നമ്മൾ പ്ലേ സ്റ്റോർ എടുത്ത് ബാറ്ററി സേവർ എന്ന് ജസ്റ്റ് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ DU ബാറ്ററി സേവർ, XYZ ബാറ്ററി സേവർ എന്ന് പറഞ്ഞാൽ കുറേ അധികം ആപ്സ് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു ആപ്സ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് ഒരാവശ്യം നമ്മുടെ ഫോണിലില്ല. നമ്മുടെ ആൻഡ്രോയിഡിനൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ എസ്പെഷ്യലി ലേറ്റസ്റ്റ് വേർഷൻ ഓഫ് ആൻഡ്രോയിഡ് വേർഷൻസ് ഒക്കെ റിയലി സ്മാർട്ടാണ്. അപ്പോൾ നിങ്ങളൊരു ഡെഡിക്കേറ്റഡ് ബാറ്ററി സേവർ ആപ്പ് ഉപയോഗിക്കേണ്ട ഒരു തരത്തിലുള്ള കാര്യമില്ല. അപ്പോൾ ഈ ആപ്സ് ബേസിക്കലി ചെയ്യുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് എല്ലാം ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യും. നമ്മുടെ ക്യാഷിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള എന്തെങ്കിലും ടെമ്പററി ഡാറ്റ ഫയൽസ് അങ്ങനത്തെ കാര്യങ്ങൾ ജസ്റ്റ് ഡിലീറ്റ് ചെയ്യും. അത് മാത്രമല്ല ഈ ഒരു ബാറ്ററി സേവർ ആപ്ലിക്കേഷൻസ് എല്ലാ തവണയും എല്ലാ സമയവും നമ്മുടെ ഫുൾ ടൈം നമ്മുടെ ഫോണിൽ ഓപ്പണും ആയിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷൻ സംഭവിക്കുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫോൺ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ആപ്സ് ഓപ്പൺ, ഈ ഒരു ആപ്പ് അതായത് ബാറ്ററി സേവർ ആപ്പ് ഓപ്പൺ ആയിരിക്കും. നമ്മൾ ഫ്രീക്വൻ്റ് യൂസ് ചെയ്യുന്ന ആപ്പൊക്കെ ഈ ഒരു ബാറ്ററി സേവർ ആപ്പ് കില്ല് ചെയ്ത് കളയും. അപ്പോൾ ഈ ഫോഴ്സ് കില്ല് ചെയ്യുന്ന സമയത്ത് എല്ലാ അതിൻ്റെ സർവീസസ് എല്ലാം സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ ബേസിക്കലി ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ആപ്പാണെങ്കിൽ ലൈക്ക് ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ് ഒക്കെ ആണെങ്കിൽ അത് ഓരോ തവണ ഈ നമ്മൾ ക്ലോസ് ചെയ്യുമ്പോൾ ഈ ബാറ്ററി സേവർ ആപ്പ് ജസ്റ്റ് കില്ല് ചെയ്യും. അതിനുശേഷം നമ്മൾ വീണ്ടും ഓപ്പൺ ചെയ്യുമ്പോൾ എക്സ്ട്രാ ബാറ്ററി ലോഡ് കൂടുകയാണ്. അതായത് കാരണം ക്യാഷ് ഫയൽസും കാര്യങ്ങളും എല്ലാം റാമിലേക്ക് ലോഡ് ചെയ്യണം, അതിനുശേഷം വീണ്ടും ആപ്പ് ഓപ്പൺ ആയി വരികയാണെങ്കിൽ കുറേ അധികം ടൈം എടുക്കുകയാണ്. പിന്നെ ഈ ഒരു എന്താണ് കുറേ അധികം പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുള്ള കുറേ അധികം ബാറ്ററി സേവർ ആപ്സ് ക്ലെയിം ചെയ്യുന്ന കാര്യമാണ് ബാറ്ററി നമ്മൾ ചാർജിങ് ഇൻക്രീസ് ചെയ്യുന്നത്, ചാർജിങ്ങിൻ്റെ ഫാസ്റ്റ് കൂട്ടുന്നുള്ളത്. അതൊക്കെ വെറും മണ്ടത്തരമാണ്, കാരണം നമ്മുടെ ഹാർഡ്വെയർ സപ്പോർട്ട്, നമ്മുടെ സ്മാർട്ട് ഫോൺ ഹാർഡ്വെയർ ആക്സിലറേറ്റഡ് ആയിട്ടുള്ള ഒരു ഫാസ്റ്റ് ചാർജിങ് ഫീച്ചർ അവൈലബിൾ അല്ലെങ്കിൽ ഒരു ആപ്പ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കാര്യമില്ല. അപ്പോൾ ഈ ബാറ്ററി സേവർ ആപ്സും ഒരു തരത്തിലുള്ള എന്തും ഗിമിക്സ് ആണ്. കാരണം അത് വെച്ചിട്ട് അത് ക്ലെയിം ചെയ്ത കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് ആ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യിക്കുക, ആഡ്സ് കാണിച്ച് അവർക്ക് റവന്യൂ ഉണ്ടാക്കുക എന്നുള്ളൊരു ബേസിക് ഉദ്ദേശം കൊണ്ട് മാത്രം നടക്കുന്ന കുറച്ച്
അതായത് പ്ലേ സ്റ്റോറിൽ പബ്ലിഷ് ചെയ്ത ആപ്സ് ആണ് ബാറ്ററി സേവ് എന്ന് പറയുമ്പോൾ. അപ്പോൾ അതും ജസ്റ്റ് ഒന്ന് അൺഇൻസ്റ്റാൾ കളഞ്ഞേക്കുക. അപ്പോൾ കണ്ടിട്ട് കഴിച്ച് ഇതൊക്കെയാണ് കുറച്ച് ആൻഡ്രോയിഡ് നമ്മൾ അൺഇൻസ്റ്റാൾ കളഞ്ഞ കുറച്ച് നമ്മുടെ ഡിവൈസിന് ഹാർംഫുൾ ആയിട്ടുള്ള കുറച്ച് ആപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ. അപ്പോൾ നെക്സ്റ്റ് ടൈം അറൗണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇങ്ങനത്തെ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ട സിറ്റുവേഷൻ കാര്യങ്ങൾ എന്തെങ്കിലും വരികയാണെങ്കിൽ നിങ്ങൾ മാക്സിമം അതിൽ നിന്ന് മാറി അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഈ ചാനലൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതായത് ഇങ്ങനത്തെ ആപ്സ് അവരുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നേരെ വീണ്ടും കാണാം.